വെൽക്കം ബാക്ക് ഡിയർ ചിൽഡ്രൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു അല്പം മാറ്റം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡ് നമ്പർ ഓഫ് ടേംസ് ഉള്ളപ്പോൾ മാത്രമേ മിഡിൽ ടേമിന് എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സം കിട്ടുള്ളൂ ഇവിടെ ഇപ്പോ ഈ ചോദ്യത്തിന്റെ അകത്ത് ഓഡ് നമ്പർ ഓഫ് ടേംസ് അല്ല ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണ് അപ്പോൾ ഈവൻ നമ്പർ ഓഫ് ടേംസ് വന്നു കഴിഞ്ഞാൽ അപ്രോച്ച് എന്താണെന്നുള്ളത് നേരത്തെ നിന്ന് ഒരു അല്പം വ്യത്യാസമാണ് ഓക്കെ സോ ലെറ്റ് അസ് ഗെറ്റ് ഇൻടു ദിസ് പ്രോബ്ലം ഹിയർ ദ ഫസ്റ്റ് ടേം ഓഫ് നെറ്റ് വർക്ക് സീക്വൻസ് ഈസ് 1 ഫസ്റ്റ് ടേം ഓഫ് നെറ്റ് വർക്ക് സീക്വൻസ് ഈസ് 1 ഒന്നാമത്തെ ടേം 1 ആണ് And the sum of four terms is equal to 100. Four terms in the sum 100 run, and we have to write these four terms. That's the problem. Let us consider another sequence starting by 20, 20, 30, 40, and 50. Suppose these are the four terms. These are the four terms of the sequence. So here, when we consider these four terms as we proceed as before. There must be one in the middle. നമ്മൾ നേരത്തെ ചെയ്ത പോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മിഡിൽ ടേമിന് നമ്മൾ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് ഉണ്ടാവേണ്ടത് പക്ഷേ മിഡിൽ ടേം എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ രണ്ടാളുകളല്ല ഇവിടെ രണ്ടാളുകൾ ഇവിടെ എന്തുണ്ട് നേരെ മിഡിൽ ഉണ്ട് അതുകൊണ്ട് മിഡിൽ ടേം കൺസെപ്റ്റ് ഇവിടെ നടക്കില്ല അതുകൊണ്ട് നമ്മൾ ഈ മിഡിൽ രണ്ടാളുണ്ടാകുമ്പോൾ ഇവർ രണ്ടാളും അതുപോലെ തന്നെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ബോത്ത് സൈഡ്സ് രണ്ടാളുകൾ അതേപോലെ അപ്പുറം ഇപ്പുറവും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് നമ്മൾ ഈ അരിതമെറ്റിക് സീക്വൻസ് നേരത്തെ ഈ മിഡിൽ ടേമുമായിട്ടുള്ള ബന്ധം പറയുമ്പോൾ മിഡിൽ ടേമിന്റെ അകത്ത് നിന്ന് രണ്ട് കുറഞ്ഞ ആൾ ഇപ്പുറം ഉണ്ടെങ്കിൽ രണ്ട് കൂടിയ ആൾ അപ്പുറം ഉണ്ടെന്നല്ലേ പറഞ്ഞിരുന്നത് അതുപോലെ നടുവിലുള്ള ഒരാളെ കൺസിഡർ ചെയ്താൽ ഇവിടെയുള്ള ഒരാൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആരായിരിക്കും ഇതിന്റെ അകത്ത് ഇല്ലാത്ത ഒരു എലമെന്റ് ആണ് 30-ക്കും 40-ക്കും നേരെ ഇടയിൽ 35 ഉണ്ടാവില്ലേ ആ 35 ഈസ് നോട്ട് എൻ എലമെന്റ് ഓഫ് ദി സീക്വൻസ് ബട്ട് ഹിയർ ദ മിഡിൽ നമ്പർ ഈസ് വെൻ വി കൺസിഡർ ദീസ് നമ്പേഴ്സ് ദ മിഡിൽ നമ്പർ ഈസ് 35 ഈവൻ ദോ ഇറ്റ്സ് നോട്ട് എ എലമെന്റ് ഓഫ് ദി സീക്വൻസ് അതുകൊണ്ട് This 30 is 5 less than 35. ഇവിടെ ഇല്ലാത്ത ഈ നമ്പർ 35-നേക്കാളും 5 കുറവാണ് ഇയാൾ എന്തായിരിക്കും 5 കൂടുതലായിരിക്കൂലേ അപ്പൊ ഈക്വലി അപ്പുറം ഇപ്പുറം ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ അതുപോലെ തന്നെ ഇയാൾ എത്രയാണ് 35-നേക്കാളും 15 കുറവാണെങ്കിൽ ഇയാൾ എത്രയായിരിക്കും 35-നേക്കാളും 15 കൂടുതലായിരിക്കും അപ്പൊ മിഡിൽ നമ്പർ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ടുള്ള ബന്ധം ഇതാണ് അപ്പൊ മിഡിൽ നമ്പർ ഇതിന്റെ അകത്തുള്ള എലമെന്റ് അല്ലെങ്കിലും ഇവിടെ നിന്ന് ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ടർ അതേപോലെ ഒരാൾ എത്ര കുറയുന്നോ അതേപോലെ അത്ര കൂടിയാൾ അപ്പുറം ഉണ്ടാവും അർത്ഥം മനസ്സിലായില്ലേ അതുകൊണ്ട് നമ്മൾ ഇവർ രണ്ടാളും പരിഹരിക്കുന്നത് എങ്ങനെയാണ് ഈ നമ്പറിൽ നിന്ന് ഇങ്ങോട്ടുള്ളത്രയും ഇങ്ങോട്ടുള്ളത്രയും ഒരേപോലെയായ രണ്ടാളുകളാണ് അതുകൊണ്ട് ഇവരുടെ സമ്മ 30-ഉം 40-ഉം കൂടി കൂട്ടുമ്പോൾ ഇവിടെ 70 കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ സം 70 ആണെങ്കിൽ ഇവരുടെയും സമ്മ എത്ര ആയിരിക്കണം 70 ആയിരിക്കണം എന്തുകൊണ്ടാണ് ഇവർ രണ്ട് 70 ആയി മാറുന്നത് ഇവിടെ ഇപ്പൊ 35 എന്ന് പറയുന്ന നമ്പർ ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര കുറഞ്ഞുവോ അത്രയും കൂടിയാണ് ഇവിടെ ഉള്ളത് അപ്പൊ രണ്ടാളും ഒരേപോലെ 35 ആക്കാൻ പറ്റൂലേ മനസ്സിലാകുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഈ മിഡിൽ ടേമിന്റെ കാര്യം ഇനി പറയില്ല ഈ മിഡിൽ എന്ന് പറയുന്ന നമ്പറിന്റെ കോൺസെപ്റ്റ് ഇനി പറയില്ല ബിക്കോസ് ദേർ ഈസ് നോ മിഡിൽ നമ്പർ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുക ആലോചിച്ച് നോക്കിയാട്ടെ നമ്മൾ ചിന്തിക്കേണ്ട രീതി ഇതാണ് സം എത്രയായാലും ആ സമ്മിന് രണ്ട് പേരാക്കിയിട്ടുണ്ടാവും വിത്ത് ഈക്വൽ സം ഇവിടെ സം 70 ആണെങ്കിൽ ഇവിടെയും സമം തന്നെ ആയിരിക്കണം 70 ആയിരിക്കണം അപ്പോൾ നമ്മൾ പെയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അവർ പേരാക്കിയാൽ അതേ പേറിന്റെ സമ്മന്നായിരിക്കും ഇവിടെയും അടുത്ത പേറിന് സമ്മ കിട്ടും അപ്പൊ ഒരാൾ ഇങ്ങോട്ട് അടുത്തടുത്ത് വരുന്ന രീതിയിലാക്കുമ്പോൾ ഈ പേറിന്റെ സമ്മ തന്നെയായിരിക്കും ഇവിടെ വരുന്ന തന്നെയായിരിക്കും അത് തൊട്ട് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് വരുന്ന ആളുകളെ പേറാക്കി കിട്ടുന്ന അവരുടെയും സമ്മ ഇപ്പൊ ഇത് നാല് മാത്രമല്ല നമ്മളിപ്പോ ആറാളുകൾ എടുത്തു തന്നെയായിരിക്കും നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്ക് ഇപ്പോ 2, 4, 6, 8, 10, 12 നമ്മളിങ്ങനെ ആറാളുകൾ എടുത്തു ആറാളെ എടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടാളെയും കൂട്ടിയാൽ കിട്ടുന്ന സമ്മ 14 ആണെങ്കിൽ ഈ 4 10 ആഡ് ചെയ്താലും എന്ത് തന്നെ കിട്ടും 14 തന്നെ കിട്ടും ഈ 6 8 ആഡ് ചെയ്താൽ എന്ത് തന്നെ കിട്ടും 14 തന്നെ കിട്ടും അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് അത് 14 തന്നെ കിട്ടുന്നത് മനസ്സിലാക്കിയെന്നുണ്ടായിരിക്കും ഈ 6 8 ഇടയിലുള്ള 7 എന്ന് പറയുന്ന മിഡിൽ നമ്പർ ഉണ്ട് ഈവൻ ദോ ദാറ്റ് നമ്പർ ഇസ് നോട്ട് എൻ എലമെന്റ് ഓഫ് ദി സീക്വൻസ് ദ നമ്പർ ഇൻ ബിറ്റ്വീൻ ആൻഡ് ഇൻ ദ മിഡിൽ ഈ 7 അല്ലെ നമ്മൾ മിഡിലുള്ള നമ്പറിലെ കോൺസെപ്റ്റ് എടുക്കുമ്പോൾ അപ്പോൾ 7 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും അതുകൊണ്ടാണ് ഇവിടുന്ന് 7 നിന്ന് 5 കുറവാണെങ്കിൽ ഇവിടുന്ന് 7 5 കൂടിയ ആളുകൾ ഉണ്ടാവും ഈ 7 നിന്ന് ഒരാൾ കൂടിയ ആളുണ്ടെങ്കിൽ 7 നിന്ന് ഒരാൾ കുറഞ്ഞ ആൾ ഇവിടെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ മുഴുവൻ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആകെ 6 നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ അവരെ 3 പെയേഴ്സ് ആക്കാൻ വേണ്ടി പറ്റും നോക്ക് ഇവിടെ 3 പെയേഴ്സ് ആക്കിയിട്ടില്ലേ 3 പെയേഴ്സ് വിത്ത് ഈക്വൽ സം ഒരേപോലെ സം വരുന്ന സെയിം സം വരുന്ന 3 പെയർ ആക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു പെയർ എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അതിനാ ആ ആ 3 പെയേഴ്സിന്റെ സമ്മ അല്ലെ ടോട്ടൽ സമ്മ ആയിട്ട് വരിക അപ്പൊ ടോട്ടൽ സമ്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പെയറിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇവിടെ ഈ പ്രോബ്ലത്തിന്റെ അകത്ത് ദ സം ഓഫ് 4 ടേംസ് ഈസ് ഈക്വൽ ടു 100 എന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ വരുന്ന ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് 1 ആണ് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ടേം 1 ആണ് വി ഡു നോട്ട് നോ വാട്ട് ഈസ് ദ സെക്കൻഡ് ടേം ദ ഫോർ ഫസ്റ്റ് ടേം ഈസ് 1 സെക്കൻഡ് ടേം വി ഡു നോട്ട് നോ തേർഡ് ടേം ഓൾസോ ഈസ് നോട്ട് നോൺ
and the last term that also is not known, x4. அப்ப நமக்கு ஆகே அறிந்த ആരാണ് ഈ ഫസ്റ്റ് ടേം മാത്രമേ അറിയൂ and the sum of these numbers sum is equal to എന്താണ് sum is equal to 100 ആണ് അറിയാം അങ്ങനെയാണെങ്കിൽ sum 100 ആണെങ്കിൽ ഇവിടെ how many pairs can we have ഇവിടെ എത്ര പേർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇവിടെ നമുക്ക് രണ്ട് പേർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരു പേരിന്റെ സം എന്തായിരിക്കണം എല്ലാ ഈ പേർ ഒരുപോലെ ആയിരിക്കണ്ടേ അതുകൊണ്ട് if the sum of all these four numbers is equal to 100 the sum of these two numbers must be half of 100 other half must be here as the sum of these two extreme elements ee rendu extreme la ee rendu aalukal kootiya kittunna thane aayirikkanam adinte thullil poya kittunna aalukal kootiya kittunnathu adundu if the total sum of these numbers is equal to 100 the sum of these numbers is equal to 50 ivu evada endan undavunda athriya 50 alle appo ivan rendu aalukal kootiya 50 kittanengil ഇവിടെ ഒരാൾ ഒന്നാണ് എങ്കിൽ ഇയാൾ ആയിരിക്കണം ദിസ് x4 ആയിരിക്കണം സം ഓഫ് ദീസ് ടു നമ്പേഴ്സ് മസ്റ്റ് ബി 50 ദെർഫോർ ഡെഫിനറ്റ്ലി ദിസ് മസ്റ്റ് ബി 49 അല്ലേ ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെ 49 ആയിരിക്കണ്ടേ സോ ദാറ്റ് ദ സം ഈസ് 50 50 ആയതുകൊണ്ട് ഇവിടെ 49 ആയിരിക്കണം ക്ലിയർ ആയോ ഇവിടെ നോക്ക് ഒന്നാമത്തെ ആൾ 1 ആണ് ഇവിടെ ഉള്ള ആൾ 49 ആണ് ഇതിന്റെ ഇടയിൽ രണ്ടാളുകളുണ്ട് അവരെ കണ്ടുപിടിക്കണ്ടേ ഇനി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഇവിടെ നമ്മൾ ജമ്പ് ചെയ്ത 1 കോമൺ ഡിഫറൻസ് അഗൈൻ 1 കോമൺ ഡിഫറൻസ് അഗൈൻ 1 കോമൺ ഡിഫറൻസ് ഹൗ മെനി കോമൺ ഡിഫറൻസസ് ആർ ദ ഇൻ ബിറ്റ്വീൻ ദിസ് 1 ആൻഡ് 49 ഇവിടെ ഇങ്ങനെ ടേംസ് വരുന്നെങ്കിൽ ഫസ്റ്റ് ടേമിൽ നിന്ന് ഫോർത്ത് ടേമിലേക്ക് എത്ര ഡിഫറൻസ് ഉണ്ടാവും 3 കോമൺ ഡിഫറൻസസ് ഉണ്ടാവും അപ്പോൾ വി കാൻ റൈറ്റ് 3 കോമൺ ഡിഫറൻസസ് ഈസ് ഈക്വൽ ടു ദിസ് ഡിഫറൻസ് ദാറ്റ്സ് ഈക്വൽ ടു 48 അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആൾ കിട്ടി നാലാമത്തെ ആൾ കിട്ടി അതുകൊണ്ട് അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 48 എത്ര കോമൺ ഡിഫറൻസസ് ആണ് അതായത് ഇവിടെ പൊസിഷൻ ഡിഫറൻസ് ഞാൻ 3 ആണ് അപ്പോൾ 3d ഈസ് ദ ടേം ഡിഫറൻസ് 48 ആണ് ദെർഫോർ 3d ഈസ് ഈക്വൽ ടു 48 ദെർഫോർ d ഈസ് ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ 3 ക്ലിയർ ആയോ അപ്പോൾ നമ്മൾ 4 ന്റെ അകത്ത് 3 എത്ര പ്രാവശ്യം ഉണ്ടാവും 1 പ്രാവശ്യം ഉണ്ടാവും ഒന്ന് ബാക്കി അപ്പോൾ 18 ന്റെ അകത്ത് 3 പ്രാവശ്യം ഉണ്ടാവും 6 ദെർഫോർ 16 ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ് സോ വി നോ ദാറ്റ് ദ ഫസ്റ്റ് ടേം ഈസ് 1 and the common difference we got it is 16 therefore we will get the second term x2 is equal to 1 plus 16 that's equal to 17 and this third term is equal to 17 therefore this number is 16 more than this 17 therefore with this 17 we have to add the same 16 adu add cheyumbo namukku endu kittunnundavum 33 therefore we can write 33 here okay therefore this is the sequence or these are the four terms of the sequence is that clear or not nammala app rattle ee video thaade kaanana link click cheyada kittana app rattle idu valare clear aayi koduthirundu you just start by that here the sum of four terms is equal to 100 you just write x1 plus x2 plus x3 plus x4 is equal to 100 100 aanu eluthuka then adhu shesham varunathu endanu ivide x1 plus x4 the sum of these two terms we know that the number of terms is 4 4 aanu engil എന്താണ് വി ക്യാൻ ഹാവ് ടു പേഴ്സ് അല്ലെ നമുക്ക് രണ്ട് പേഴ്സ് ഉണ്ടാവും അപ്പൊ രണ്ട് പേഴ്സ് ഉണ്ടാക്കിയാൽ ഓരോ പേരിന്റെയും സം 100 പകുതി ആയിരിക്കണ്ടേ ദെർഫോർ സം ഓഫ് ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം സം ഓഫ് ദീസ് ടു ടേംസ് ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതും ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നു ഒരേപോലെ ആരായിരിക്കും ഇറ്റ് ഈസ് ഈക്വൽ ടു 50 അപ്പൊ ഫസ്റ്റ് ടേമും ഇവിടുത്തെ ഫോർത്ത് ടേമും കൂടി കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു 50 ആണ് അപ്പോൾ നമ്മൾ ഇവരെ രണ്ടാളും കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 50 ആണ് ഇവർ രണ്ടാളും കൂട്ടിയാൽ കിട്ടുന്നത് 50 ആണ് ഇത്രയും കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇനി ഇത് രണ്ടും കൂടി കൂട്ടിയ 50 ആണെങ്കിൽ ഇയാൾ ആരായിരിക്കും വളരെ സിമ്പിൾ അല്ലേ അയാൾ ആരായിരിക്കും ദിസ് എക്സ് ഫോർ ഇസ് ഈക്വൽ ടു 50-1 ദാറ്റ്സ് ഈക്വൽ ടു 49 അപ്പോൾ ഇവിടെ 49 കിട്ടിയില്ലേ അപ്പൊ ഇവിടുന്ന് ഒരു ഡിഫറൻസ് രണ്ട് ഡിഫറൻസ് മൂന്ന് ഡിഫറൻസ് അപ്പോൾ ഇവിടുന്ന് ഇവിടുത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 കോമൺ ഡിഫറൻസസ് ആണ് അത് ഈക്വൽ ടു എത്രയാന്ന് കിട്ടും അപ്പോൾ ഇവിടുന്ന് എക്സ് ഫോറിൽ നിന്ന് എക്സ് വൺ കുറച്ചാൽ കിട്ടുന്ന എത്രയാണ് 48 ആണ് ദിസ് ഇസ് ദ ടേം ഡിഫറൻസ് 48 ആണ് ടേമുകൾ ഡിഫറൻസ് ഇനി പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 3 കോമൺ ഡിഫറൻസസ് അല്ലേ അതുകൊണ്ട് 3 ആണ് പൊസിഷൻ ഡിഫറൻസ് 3 കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 8 ദെർഫോർ ഡി ഇസ് ഈക്വൽ ടു 48 ബൈ 3 ദാറ്റ്സ് ഈക്വൽ ടു 16 ദെർഫോർ 16 ആയതുകൊണ്ട് ഇവിടെ ഈ രണ്ടാമത്തെ ആളെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു ഇവിടെ 16 ആഡ് ചെയ്താൽ പോരെ ഇനി വീണ്ടും 16 ആഡ് ചെയ്താൽ നമുക്ക് അടുത്ത ആളെ കിട്ടില്ലേ ആളായിരിക്കും 33 ആയിരിക്കും സോ ദീസ് ആർ ദ ഫോർ ടേംസ് ഓഫ് ദ സീക്വൻസ് സോ സിംപ്ലി അപ്ലൈ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും യു ജസ്റ്റ് റീസെറ്റ് ആൻഡ് പ്ലസ് വൺ ആഫ്റ്റർ ദി അതർ ഓക്കെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആപ്ലൈ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ക്ലിയർ ഐഡിയ ഓഫ് ദിസ് പ്രോബ്ലം ഓക്കെ